തൃശ്ശൂര് അങ്ങനെ ഒരു കാടിളക്കിയിട്ടുള്ള പ്രചാരണമോ ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രചാരണമോ എനിക്ക് കാണാൻ കഴിയുന്നില്ല. BJP ഭാഗത്ത് BJP ശതമാനം എങ്ങനെ കൂടുന്നു എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കണം. അവിടെയാണ് ഞങ്ങൾ ഈ അന്തർധാര സംശയിക്കുന്നത്. ഇവിടെ നാഷണൽ പൊളിറ്റിക്സ് പറയാത്ത ആരാണ്? CPM ആണ് പറയാത്തത്. ഇപ്പൊ ഞങ്ങൾ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് ഇവിടുത്തെ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്ന ഭയപ്പെട്ട മുഖ്യമന്ത്രി കോംപ്രമൈസ് ചെയ്യുന്നു, അതാണ് ഞങ്ങളുടെ പരാതി. അപ്പോ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമ്മർദ്ദപരമായിട്ടാണ് ഇന്ത്യ മുന്നണിയിൽ CPM മെമ്പർഷിപ്പ് ഏകോപന സമിതിയിൽ ഇല്ല. ഒരു ഫലത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല. അപ്പൊ ഇന്ത്യ മുന്നണിയുടെ കേരള ഘടകം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു, അത് ഞങ്ങളാണ്, UDF ആണ്. രണ്ടായിരത്തി 2019 അധികം വരുമ്പോ ഇന്ത്യ മുന്നണിയില്ല. ഇപ്പൊ ഇന്ത്യ മുന്നണിയുണ്ട്. രാഹുൽ ഗാന്ധി അടുത്ത സിറ്റിംഗ് MP ആണ്. അപ്പൊ ആരാ മാറണ്ടേ? രാഹുൽ ഗാന്ധി മാറണോ അതോ CPI? യെച്ചൂരിക്ക് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ കേരളത്തിൽ സർവാധിപതി പിണറായിയാണ്. പിണറായി ഇടഞ്ഞു നിന്നാൽ യെച്ചൂരിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ യെച്ചൂരി ദുർബലനാവും. പിണറായിക്ക് MP കേരളത്തിന് കിട്ടിയാൽ യെച്ചൂരി ദുർബലനാവും. യെച്ചൂരിനെ ദുർബലനാക്കണ്ട. മാക്സിമം പാർട്ടി വിട്ടുവീഴ്ച ചെയ്തു. കാരണം കോൺഗ്രസ് മുൻകാലങ്ങളിൽ മത്സരിച്ചതിനേക്കാൾ വളരെ കുറവ് സീറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. പള്ളി ഇപ്പോൾ 450 വർഷമായിട്ടുണ്ട്. ആ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ അപ്പുറത്ത് അമ്പലം പണിയാണ്. ആർക്കൊരു വിരോധമില്ല. മുസ്ലിങ്ങൾക്ക് എതിർപ്പില്ല, ഹിന്ദുക്കൾക്ക് എതിർപ്പില്ല. പക്ഷേ ആ പള്ളി പൊളിച്ചു കളഞ്ഞുകൊണ്ട് അവിടെ അമ്പലം പണിതേനെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അമ്പലത്തിൽ പോകുന്നതോ വിശ്വാസമനുസരിച്ച് പ്രാർത്ഥിക്കുന്നതോ തെറ്റല്ല. നേരെ മറിച്ച് അമ്പലങ്ങളുടെ പേരിൽ വോട്ട് പിടിക്കുക, അമ്പലങ്ങൾ പോയി ഭരണകർത്താക്കൾ തന്നെ ഉദ്ഘാടനം ചെയ്യുക, ഇതൊക്കെയാണ് തെറ്റ്. രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സിറ്റിംഗ് MP പാർട്ടി വിട്ടപ്പോ മറ്റു പാർട്ടികളിൽ നിന്നുള്ള സിറ്റിംഗ് MP കോൺഗ്രസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്നതിന്റെ കഥ ആരും പറഞ്ഞില്ല. ഇവിടുന്ന് പോയതിന്റെ മാത്രമേ പറഞ്ഞു. കോൺഗ്രസിന്റെ സാമ്പത്തിക നയമൊക്കെ ശരി തന്നെയാണ്, ഒരു തെറ്റുമുണ്ടായി. പക്ഷെ അത് നടപ്പാക്കുന്ന കാര്യത്തിൽ 2 UPA സർക്കാരിന് ചില പാളിച്ചകൾ പറ്റി, അതുകൊണ്ടാണ് തോറ്റുപോയത്. സ്വാശ്രയ കോളേജ് തുടങ്ങിയതിനാണ് ഇവിടെ കൂത്തുപറമ്പിൽ ഞാൻ ഇപ്പൊ പ്രതിദാനം ചെയ്ത നിയോജക മണ്ഡലത്തിൽ 5 പേരെ കൊലക്ക് കൊടുത്തില്ലേ. ഇപ്പൊ വിദേശ സർവകലാശാല സ്വാഗതം ചെയ്യുന്നു. മുമ്പ് TP ശ്രീനിവാസനെ വഴിയിലിട്ട് തല്ലിയതാ. ആ പാർട്ടി എന്നെ നയം മാറ്റി. പിന്നെ കോൺഗ്രസ് മാറ്റുന്നതിന് ഇവർക്ക് വിമർശിക്കാൻ എന്താ യോഗ്യത? കേരളത്തിൽ 20 സീറ്റിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. 35 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക്, 89 താങ്കളും മത്സരിച്ചത്. ഇപ്പോ 18 ലോക്സഭയിലേക്ക് വീണ്ടും മത്സരിക്കുകയാണ്. ആ കാലമല്ല ഇത്. രാഷ്ട്രീയമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം വളരെയധികം മാറിയിട്ടുണ്ട്, കേരളത്തിലും മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്? ഒന്ന് 2-3 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, ഈ പാസാക്കുന്ന പല നിയമങ്ങളും മൈനോറിറ്റി ഹർട്ട് ചെയ്യുന്ന നിയമങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ പൗരത്വ ഭേദഗതി. ഒരു സമുദായത്തിൻ്റെ പേര് മാത്രമില്ല, ബാക്കിയുണ്ട്. ഏക സിവിൽ കോഡ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രായോഗികമല്ല. അത് ഭരണകക്ഷിയിൽ പെട്ടവർ തന്നെ എതിർക്കുന്നുണ്ട്. കാരണം പല മതങ്ങൾക്കുള്ളിലും ആചാരങ്ങൾ വ്യത്യസ്തമാണ്. ഇതിപ്പോൾ ഹിന്ദു മതത്തിൻ്റെതാണെങ്കിലും ക്രൈസ്തവ വിഭാഗത്തിൻ്റെതാണെങ്കിലും അതൊന്നും ഒരു എന്താ പറയണ്ടത്, അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് പ്രായോഗികമല്ലാത്ത നിയമങ്ങൾ ഭൂരിപക്ഷം ഉപയോഗിച്ച് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. രണ്ടാമത്തത്, പ്രതിപക്ഷാംഗങ്ങളെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്, ഇപ്പം 2 പേര് സഭയ്ക്കകത്തേക്ക് ചാടി, ഞങ്ങൾ ചോദ്യം ചെയ്തു, പ്രധാനമന്ത്രി സഭയിൽ നിന്ന് മറുപടി പറയണമെന്ന് പറഞ്ഞു. കാരണം BJP MP ആണ് പാസ് കൊടുത്തത്, പറഞ്ഞില്ല. അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിട്ട് CRPC IPC എവിഡൻസ് ആക്ടുകൾക്ക് പകരം പുതിയ നിയമമുണ്ട്, മുഴുവൻ ആൾക്കാരും സസ്പെൻഡ് ചെയ്ത് നിർത്തി. ഇവരെ എന്ത് പറയുമ്പോഴും പറയുന്ന അടിയന്തരാവസ്ഥയുടെ ആണല്ലോ ഉദാഹരണം പറയാം. അന്ന് എന്തായിരുന്നു? പക്ഷെ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് എല്ലാ അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, കുറേ അംഗങ്ങൾ സഭയിലുണ്ടായിരുന്നു. സാധാരണ സഭ നടത്തുന്ന പാറ്റേണിൽ തന്നെ അന്ന് നടത്തിയിരുന്നു. അന്ന് പോലും ഇല്ലാത്ത, അന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ അടിയന്തരാവസ്ഥയെ കുറ്റം പറഞ്ഞ് അധികാരത്തിൽ വന്നവർ അതേ മോഡലിലേക്ക് എന്തിനാ പോകുന്നത്? ഇവര് പറയുന്നു അടിയന്തരാവസ്ഥ കാലത്ത് പൗരാവകാശങ്ങൾ ഹനിക്കപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാ അതേ ഇപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമില്ല എന്ന് മാത്രമേ ഉള്ളൂ.
അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയെക്കാട്ടിലും ഭീകരമാണ് അവസ്ഥ. ഭീകരമാണ്, കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഞാൻ പറഞ്ഞില്ല, നിയമസഭകളും ലോകസഭയും രാജ്യസഭയും ഒക്കെ അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് നടന്നു. ഇത് കുറേ ആൾക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല, നടന്ന സംഭവങ്ങളാണല്ലോ. അപ്പോൾ അതിനേക്കാൾ ഭയാനകമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇന്ന് രാജ്യത്ത്. ഇനി വന്നു കഴിഞ്ഞാൽ മോഡി പറയുന്ന ചില കാര്യങ്ങൾ അതിനേറെ ആശങ്ക ഉണ്ടാക്കുന്നത്, ഒന്ന് ചരിത്രം തന്നെ ഒന്ന് മാറ്റി എഴുതണം എന്നാണ്, സിസ്റ്റം മാറ്റണം എന്ന് പറയുന്നു, ഭരണഘടന തന്നെ മാറ്റണം എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ന് അംബേദ്കറിൻ്റെ ജന്മദിനമാണ്, അദ്ദേഹം വിഭാവന ചെയ്ത ഭരണഘടനയാണ് അട്ടിമറിക്കി എന്ന് പറയുന്നത്. പിന്നെ ഒട്ടും പ്രായോഗികമല്ലാത്ത ഈ അസംബ്ലിയും പാർലമെന്റും പഞ്ചായത്തൊക്കെ ഒറ്റയടിക്ക് നടത്താൻ എടുക്കുന്ന തെരഞ്ഞെടുപ്പ് അത് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അത് തികച്ചും പ്രായോഗികമല്ല. കാരണം ചിലപ്പോൾ ലോക്സഭയിലെ ചില ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ ബൈ ഇലക്ഷൻ വേണമല്ലോ, വീണ്ടും ഇലക്ഷൻ നടത്തണമല്ലോ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ അറിയാം 96, 98, 99 ഈ 3 വർഷങ്ങളിൽ 3 തെരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭയിൽ. അപ്പോൾ മറ്റേ ഇതനുസരിച്ച് കണക്കനുസരിച്ചാണെങ്കിൽ 96 കഴിഞ്ഞാൽ പിന്നെ 2001 വരെ ഭൂരിപക്ഷമില്ലാത്ത സർക്കാർ ഇന്ത്യ ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. രണ്ടാമത്തത്, സംസ്ഥാനത്തിനാണ് ഇനി അധികാരം നഷ്ടപ്പെടുന്നതെങ്കിൽ ഒന്നുകിൽ ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും. ഇപ്പം ഞാൻ പറയാം, കേരളം പോലത്തെ ഒരു സ്റ്റേറ്റ് BJP ബാലികാറാമലയാണ്. ഇവിടെ എന്തെങ്കിലും കാരണം, ഇപ്പോൾ ഇത് ഇവർ പറയുന്നത് അടുത്ത ലോക്സഭയിൽ കൊണ്ടിരുന്നതാണല്ലോ. അടുത്ത ലോക്സഭ എന്ന് പറയുമ്പോൾ അതിലിടയ്ക്ക് ഒരു ഇലക്ഷൻ ഇവിടെ കഴിയും, 2026 നിയമസഭ കഴിയും. അപ്പോൾ 2029 എന്ത് സംഭവിക്കും? 3 കൊല്ലം കഴിഞ്ഞ സഭ പിരിച്ചു കൊണ്ടേ വരും. പിന്നെ രാഷ്ട്രപതി ഭരണം, പിന്നെ രാഷ്ട്രപതി വന്ന് ഭരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമഗ്രാധിപത്യമായിരിക്കും. അതെ, കേരളത്തിലെ പേരൊന്നാൻ കഴിയാത്ത കക്ഷിക്ക് അധികാരത്തിൽ കുറേ കാലം ഭരിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു തെറ്റായിട്ടുള്ള പ്രവണത. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും BJP അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ സാധ്യതകളെ ഉപയോഗിച്ച് തന്നെയാണ് ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നതെന്ന്, ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് അകത്തു നിന്ന് തന്നെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷമാവേണ്ട ഇന്ത്യ മുന്നണി, കൃത്യമായിട്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുണ്ട്. അതൊരു പ്രതിപക്ഷ സ്വരമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം കുറച്ചൊരു ശക്തി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കോൺഗ്രസിനോടുള്ള ഒരു വിമർശനമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഉന്നയിക്കുന്നത് അതിന് നേതൃത്വത്തിലേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല, ഒറ്റക്കെട്ടായിട്ട് നിർത്താൻ സാധിക്കുന്നില്ല, പ്രാദേശികമായ താല്പര്യങ്ങൾ വർക്ക് ചെയ്യുന്നു. ഒരു കാലത്ത് ഒരു മാസ് പാർട്ടിനെ ലീഡ് ചെയ്തിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. മാക്സിമം പാർട്ടി വിട്ടുവീഴ്ച ചെയ്തു. കാരണം കോൺഗ്രസ് മുൻകാലങ്ങളിൽ മത്സരിച്ചതിനേക്കാൾ വളരെ കുറവ് സീറ്റിലാണ് ഇത്തവണ മത്സരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ഡൽഹിയിലൊക്കെ കോൺഗ്രസ്സാണ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്തത്. കഴിഞ്ഞ ലോക്സഭയിൽ ഡൽഹിയിൽ പലയിടത്തും ഞങ്ങൾ അതിൽ 5 ഇടത്ത് ഞങ്ങൾ 2nd സ്ഥാനത്തായി. പക്ഷേ ഇത്തവണ ഞങ്ങളാകെ 2 ഇടത്തേ മത്സരിക്കുന്നുള്ളൂ, ബാക്കി 5 സീറ്റ് ആം ആദ്മിക്ക് വിട്ടുകൊടുത്തു. മഹാരാഷ്ട്രയിൽ പിളരാത്ത പാർട്ടി കോൺഗ്രസ്സേ ഉള്ളൂ. വ്യക്തികളാണ് പോയത്, ഇപ്പോൾ പഴയ മുഖ്യമന്ത്രി പോയി, 4-5 MLA പോയി, പക്ഷേ പാർട്ടി ഒരു പിളർപ്പുണ്ടായിട്ടില്ല. അതേസമയത്ത് ശിവസേന പിളർന്ന് മഹാഭൂരിപക്ഷ അപ്പുറത്ത് പോയി, NCP വളർന്ന് മഹാഭൂരിപക്ഷ അപ്പുറത്തേക്ക് പോയി. പക്ഷേ സീറ്റ് വിഭജനം വന്നപ്പോൾ കോൺഗ്രസ്സിന് സീറ്റ് കുറഞ്ഞു, ഈ അംഗങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് സീറ്റ് കൂടുതൽ കിട്ടി, അതൊരു കോൺഗ്രസിന് വിട്ടുവീഴ്ചയായിട്ട് പരമാവധി വിട്ടുവീഴ്ചയാണ്. അതിൽ മേലൊരു പാർട്ടി എങ്ങനെ, ദേശീയ പാർട്ടി എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കേണ്ട മഹാരാഷ്ട്രയിലാണ്. പക്ഷേ 2nd സ്ഥാനം ഞങ്ങൾ ആയിട്ട് 1st സ്ഥാനം ഉദ്ധവ് താക്കറേക്ക് കൊടുത്തു. മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡുണ്ട്. അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോലും അദ്ദേഹം ഇന്ത്യ മുന്നണിയോടെ പുറച്ചു, അത് അതിനെ ഞങ്ങൾ മാനിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരെക്കാൾ ശക്തി ഉണ്ടായിട്ട് പോലും ഇവരെ അംഗീകരിച്ചത്. കാരണം ഉദ്ധവ് താക്കറെ ഒരിക്കലും ദുർബലനാവാൻ പാടില്ല, അതുപോലെ NCPയുടെ ശരത് പവാർ ഒരിക്കലും ദുർബലനായിക്കൂടാ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ സ്റ്റാൻഡ് എടുത്തു. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയെ, പിന്നെ പഞ്ചാബിലാണ് ഒരു സഖ്യം ഉണ്ടാവാതെ പോയത്. പക്ഷെ പഞ്ചാബിലെ സഖ്യം ഉണ്ടാവാതെ പോകാൻ കാരണം, അങ്ങനെ മത്സരിച്ചാലും അവിടെ BJP ഒരു കാരണവശാലും ജയിക്കില്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് BJP ആകെ അവിടെ ഈ കർഷക സമരം തകർന്ന് തരിപ്പണായി. അപ്പോൾ കോൺഗ്രസും ഈ ആം ആദ്മിയായിട്ട് പരസ്പരം മത്സരിച്ചാലും രണ്ടിലൊരാളെ ജയിക്കും.
അങ്ങനെ ജയിച്ചു അത് ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കും. അതിലെ മമതാ ബാനർജി മാത്രമാണ് ഒരു പിടിവാശി പിടിച്ച് സഖ്യം ഇല്ലാതാക്കിയത്. പക്ഷെ അവിടെ ഞങ്ങൾ ഇടദോഷമായിട്ട് സഖ്യം ഉണ്ടാക്കി. കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് കുറച്ചും കൂടി ഉണ്ടോ? എൽഡിഎഫ് യുഡിഎഫ് അപ്പോൾ നമ്മൾ നാഷണൽ പൊളിറ്റിക്സ് പറയാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ടോ? ഇവിടെ നാഷണൽ പൊളിറ്റിക്സ് പറയാത്ത ആരാണ്? സി പി എം ആണ് പറയാറ്. ഇപ്പം ഞങ്ങൾ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് ഇവിടുത്തെ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. കേരളത്തിലേക്ക് മാത്രം ഞങ്ങൾ നാഷണൽ പൊളിറ്റിക്സ് പറയുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളാണ് മുന്നണീനെ നയിക്കുന്നത്, ഞങ്ങൾക്കൊരേ സ്റ്റാൻഡേ ഉള്ളൂ. ഇവിടെ സി പി എം ഇവരുടെ ഇവരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. അത് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്, ഇവിടെ ബി ജെ പി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം അത് എന്തിൻ്റെ പേരില്ല, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ മാത്രമല്ല ഇവർ ഇതിൻ്റെ അഴിമതി മൂടി വയ്ക്കാൻ. ഇപ്പം കേജ്രിവാളിൻ്റെ പോലെ എന്തുകൊണ്ടാണ് പിണറായി ഫൈറ്റ് ജയിലിൽ പോകാത്തത്? ഫൈറ്റ് ചെയ്ത് അദ്ദേഹം ജയിലിൽ പോയാൽ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ അദ്ദേഹം നടത്തിയ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഴിമതി, ഒരു ബാങ്കിനെ കവർന്ന് ഈ ജില്ലയിലെ ഈ ബാങ്ക് കരുവണ്ണൂർ ബാങ്ക് ഇതിനെ തകർത്തു. അതിൻ്റെ പേരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നപ്പോൾ ഏജൻസിയെ ആരൊക്കെ സ്വാഗതം ചെയ്യുന്നു ആരൊക്കെ എതിർക്കുന്നു എന്നുള്ളതല്ലല്ലോ ഇവിടെ വിഷയം. അപ്പം ഭയപ്പെട്ട മുഖ്യമന്ത്രി കോംപ്രമൈസ് ചെയ്യുന്നു, അതാണ് ഞങ്ങളുടെ പരാതി. അപ്പോൾ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദപരമായിട്ടാണ് ഇന്ത്യ മുന്നണിയിൽ സി പി എം മെമ്പർ ഏകോപന സമിതിയിലില്ല, ഒരു ഫലത്തിൽ ഇന്ത്യ മുന്നണിയില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കേരള ഘടകം എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു, അത് ഞങ്ങളാണ്, യു ഡി എഫ് ആണ്. ഞങ്ങളുടെ എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിയിൽ, ഒരാൾ പോലും മാറ്റി നിർത്തിയില്ല. പക്ഷേ കോൺഗ്രസിനോടുള്ള ഒരു വിമർശനം, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകാം എന്നുള്ള ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതൊക്കെ വ്യക്തികൾ പോകുന്നതാണ്. ബംഗാളിൽ 35 വർഷം ഭരിച്ച സി പി എമ്മിന് ഓഫീസോടെ പോയില്ല ആൾക്കാർ. ഒരു ഒരു രണ്ടോ മൂന്നോ സ്റ്റേറ്റിലൊരു പാർട്ടിക്ക് ഇത്രയും ഡാമേജ് വന്നുവെങ്കിൽ ഇന്ത്യ മുഴുവനൊരു പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ പോകും, ആൾക്കാർ വരും. ഇപ്പം ഞാൻ പറയാം, രാജസ്ഥാനിലത്തെ രാഹുൽ എന്ന എം പി കോൺഗ്രസ്സിൽ ചേർന്നില്ലേ, സിറ്റിംഗ് എം പി. ഒരു 4-5 സിറ്റിംഗ് എം പിമാർ ഇപ്പോൾ കോൺഗ്രസ്സിൽ ചേർന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ചില സിറ്റിംഗ് എം പിമാർ പാർട്ടി വിട്ടപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്നുള്ള സിറ്റിംഗ് എം പിമാർ കോൺഗ്രസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്നതിൻ്റെ കഥ ആരും പറഞ്ഞില്ല, ഇവിടുന്ന് പോയതിൻ്റെ മാത്രമേ പറയൂ. ഈ വിമർശനം എന്തുകൊണ്ടാണെന്നറിയോ? ഈ പ്രത്യയശാസ്ത്രപരമായിട്ട് അങ്ങോട്ട് പോകാനുള്ള മറ്റു തടസ്സങ്ങളില്ല, ആശയപരമായിട്ട് പോകാനായിട്ട് വലിയ എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങളില്ല ബി ജെ പിയോട്. ഇപ്പൊ സാമ്പത്തിക നയങ്ങളിൽ നോക്കുകയാണെങ്കിൽ മുമ്പ് യു പി എ സർക്കാർ തുടർന്ന് വന്നത്, ഞാൻ പറയാം, സാമ്പത്തിക നയങ്ങളിൽ ഇടതുപക്ഷം പറയുന്നതല്ല എന്റെ യാഥാർത്ഥ്യം. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങൾ വേണം, പക്ഷേ അത് നമ്മുടെ ആരോഗ്യത്തിന് ചേർന്നായിരിക്കണം. കോൺഗ്രസിന്റെ സാമ്പത്തിക നയമൊക്കെ ശരി തന്നെയാണ്, ഒരു തെറ്റുമുണ്ടായി. പക്ഷേ അത് നടപ്പാക്കുന്ന കാര്യത്തിൽ 2 യു പി എ സർക്കാരിന് ചില പാളിച്ചകൾ പറ്റി, അതുകൊണ്ടാണല്ലോ തോറ്റുപോയത്. അത് ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനി വരുമ്പോൾ അത് തിരുത്തും. പക്ഷേ സാമ്പത്തിക രംഗത്ത് കുറേ മാറ്റങ്ങൾ വരുത്തണം. ഞങ്ങളെല്ലാം അടച്ച് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണം എന്നല്ല പറയുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് ഒന്ന് പങ്ക് ഡീക്കൽ സ്റ്റാറ്റസ് ഉണ്ട്, അതിപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും. പക്ഷേ അതിന് പകരം ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാക്കി കൈമാറുന്ന ഏർപ്പാടിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയൻ സ്വകാര്യ സർവകലാശാല സ്വാഗതം ചെയ്യുന്നത്? അത് പഴയ സ്വാശ്രയ കോളേജ് തുടങ്ങിയതിനാണ് ഇവിടെ കൂത്തുപറമ്പിൽ ഞാൻ ഇപ്പോൾ പ്രധാന ചെയ്യുന്ന നിയോജക മണ്ഡലത്തിൽ 5 പേരെ കൊലയ്ക്ക് കൊടുത്തില്ലേ? ഇപ്പോൾ വിദേശ സർവകലാശാല സ്വാഗതം ചെയ്യുന്നു. മുമ്പ് ടി പി ശ്രീനിവാസനെ വഴിയിലിട്ട് തല്ലിയതാ ആ പാർട്ടിയുടെ നയം മാറ്റി, പിന്നെ കോൺഗ്രസ് മാറ്റുന്നതിന് ഇവർക്ക് വിമർശിക്കാൻ എന്താ യോഗ്യത? സാമ്പത്തിക രംഗത്ത് മാറ്റം വേണ്ടി വരും. ഞാനിപ്പോൾ വിദേശ സർവകലാശാലയെ ക്ഷണിക്കുന്നതിനെ ഞാൻ അങ്ങനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷേ ഇവർ പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഞങ്ങൾ ചെയ്താൽ തെറ്റ്, ഇവർ ചെയ്താൽ ശരി, അതിനോട് ചോദിക്കാൻ പറ്റില്ല. മറ്റൊരാരോപണം, ഈ മൃദു ഹിന്ദുത്വ നയങ്ങൾ കോൺഗ്രസ് ഒരു കാലത്തും കൈവിട്ടിട്ടില്ല, അതിൻ്റെ ഒരു ജനിതകത്തിലുണ്ട് എന്നുള്ളൊരു വിമർശനമുണ്ട്. അതിനോട് ഞാൻ പറയാം, മൃദു ഹിന്ദുത്വം എന്നൊരു വാക്കില്ല. ശരിക്കു പറഞ്ഞാൽ ഹിന്ദു ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, രാമായണത്തിൽ എൻ്റെ ഒരു പ്രധാന ഭാഗമുണ്ട് രാമായണത്തിൽ. അതായത് രാമലക്ഷ്മണന്മാരും സീതയും കൂടെ വനത്തിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണൻ്റെ അമ്മ സുമിത്ര പറയുന്നൊരു കാര്യമുണ്ട്, ശ്രീരാമൻ എവിടെയാണോ അവിടം അയോധ്യയായിട്ട് നീ കാണണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം ഇന്ന പോയിന്റിൽ തന്നെ വെക്കണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഞങ്ങളൊരു കാര്യം പറഞ്ഞു, പള്ളി ഇപ്പോൾ 450 വർഷമായിട്ടുണ്ട്,
ആ സ്ട്രക്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ അപ്പുറത്തമ്പലം പണിയാണ്. ആർക്കും വിരോധമില്ല, മുസ്ലിങ്ങൾക്ക് എതിർപ്പില്ല, ഹിന്ദുക്കൾക്ക് എതിർപ്പില്ല. പക്ഷേ ആ പള്ളി പൊളിച്ചു കളഞ്ഞുകൊണ്ട് അവിടെ അമ്പലം പണിതേരെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഒരു മതവിഭാഗത്തിൻ്റെ സ്ഥാപനം തകർത്ത് മറ്റൊരു വിഭാഗത്തിൻ്റെ പണിതാൽ അവിടെ ഒരു മുറിവുണ്ടാവും. ഞങ്ങൾ അതിനെയാണ്, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ക്ഷണിച്ചിട്ട് പോവാതിരുന്നത്. അതാണ് ഞങ്ങൾക്ക് ശ്രീരാമനോട് ഞങ്ങൾക്കും ഭക്തി വയ്ക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾ വോട്ടിന് വേണ്ടി വിനിയോഗിക്കില്ല. ഇപ്പം എന്നോട് വന്ന് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ രാമക്ഷേത്രം പണിതല്ലോ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ അന്ന് തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രം ഉണ്ട്, തലശ്ശേരി ഫേമസ് ക്ഷേത്രമാണ്. ഞാൻ പറഞ്ഞു ഇവിടെ ശ്രീരാമനുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. ഇപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ തൃപ്പുണ്ട് ശ്രീരാമൻ, മോഡി വരെ ഇങ്ങോട്ട് വന്നല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു മതത്തിൻ്റെ സ്ഥാപനം തകർത്ത് മറ്റൊന്ന് പണിയുന്നത് ശരിയല്ല. അപ്പോൾ ഹിന്ദുത്വത്തിനും ഹിന്ദുമത വിശ്വാസത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഹിന്ദുത്വത്തിനോ ഹിന്ദുമത വിശ്വാസത്തിനോ? വിശ്വാസത്തിനും വിശ്വാസമുണ്ട്. ഹിന്ദുത്വം എന്ന് പറയുന്നത് വേറെ ഐഡിയോളജിയാണ്, ഇവരുടെ ഐഡിയോളജിയാണ്. ഹിന്ദുത്വം വ്യത്യാസമുണ്ട്, ഹിന്ദുമത വിശ്വാസം അനുസരിച്ച്, ഹിന്ദുമത വിശ്വാസം, ആ വിശ്വാസത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. ഹിന്ദുമതത്തിൽ തന്നെ മറ്റു മതങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ശിവനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, വിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. ഇവർ തമ്മിൽ തന്നെ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പണ്ട് കാലത്തേ ഉണ്ട് ഹിന്ദു മതത്തിൽ. അപ്പോൾ ആ മതം എല്ലാം എന്താ, മറ്റു മതങ്ങൾക്കാരും വേണ്ട, ഹിന്ദുമതം മാത്രം മതി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പിന്നെ വിശ്വാസികളുടെ എല്ലാ മതങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കണം. അല്ല, കോൺഗ്രസിൻ്റെ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ ഇത്രയും ഇഷ്യൂസ് ഉണ്ടാവുന്ന സമയത്തെ ഒരു ഹൈന്ദവതേനെ ഉയർത്തിപ്പിടിക്കുന്ന അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. മതേതരത്വത്തിൻ്റെ ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. മോദിയോട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്നുണ്ടോ? അമ്പലത്തിൽ പോകുന്നതോ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥിക്കുന്നതോ തെറ്റല്ല. അല്ല, നേരെ മറിച്ച് അമ്പലങ്ങളുടെ പേരിൽ വോട്ട് പിടിക്കുക, അമ്പലങ്ങൾ പോയി ഭരണകർത്താക്കൾ തന്നെ ഉദ്ഘാടനം ചെയ്യുക, ഇതൊക്കെയാണ് തെറ്റ്. രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് പോവാറുണ്ട്. ഞാനിന്നിപ്പോൾ ശിവരാത്രി ദിവസം ഞാൻ ഇന്ന് മൂന്ന് അമ്പലങ്ങളിൽ പോയി. ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്, എനിക്ക് അതിൻ്റെ വിശ്വാസമുണ്ട്. അതില്ല എന്ന് പറയുന്നത് തെറ്റാണ്. എനിക്ക് എൻ്റെ മതത്തിൽ വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ ദൈവങ്ങളിൽ വിശ്വാസമുണ്ട്. ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിച്ചപ്പോൾ അതിനെതിരായിട്ട് പദയാത്ര നടത്തിയാണ് ഞാൻ. കോടതി വിധി വന്നപ്പോൾ ആചാരങ്ങൾ ലംഘിക്കാൻ പാടില്ല. അതിനകത്ത് കോൺഗ്രസിന്റെ നയപരമായിട്ട് ഒരു തെറ്റുപറ്റിയെന്നാ തോന്നുന്നത്. അന്ന് ഇറക്കിയ പ്രകടന പത്രികയിൽ ആചാര ലംഘനം നടത്തുന്നവരെ കുറ്റക്കാരായി കാണും എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ആചാര ലംഘനം നടത്താൻ പാടില്ല. ഒരു മതത്തിന്റെയും പാടില്ല. ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളുണ്ട്, അത് ലംഘിക്കാൻ പാടില്ല. അതല്ലേ ഭരണഘടന ഉറപ്പ് നൽകുന്നത്. ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കണം. അമ്പലത്തിൽ പോയാൽ ഉടനെ സോഫ്റ്റ് ഹിന്ദുത്വം, ആ പറയുന്നത് ശരിയല്ല. അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നാണ് ഇപ്പൊ മാർക്സിസ്റ്റുകാർ പറയുന്നത്. അത് ശരിയായ നടപടിയല്ലല്ലോ. എന്നിട്ട് അവർ തലയിൽ ഉണ്ടിട്ട് പോകാറില്ലേ? നമ്മുടെ വിശ്വാസം നമ്മൾ പരസ്യമായിട്ട് പറയണം. അല്ലാണ്ട് ശ്രീരാമനെ അങ്ങ് ബി ജെ പിക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശ്രീരാമനും ബി ജെ പി ഒരു ബന്ധമില്ല, അവർ ഐഡിയോളജി ആയിട്ട് ഒരു ബന്ധമില്ല. ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണ്. ആ ശ്രീരാമനെ വോട്ടിന് വേണ്ടി വിൽപ്പന ചരക്കാക്കുന്നതിനെ ഞങ്ങൾ നഹശികാന്ത് എതിർക്കും. മറ്റ് മതങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, അതാണ് പാർട്ടി നയം. അതിൽ സോഫ്റ്റും ഹാർഡും ഇല്ല. ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയം വന്നപ്പോൾ, ഞാൻ നേരത്തെ സാമ്പത്തിക പ്രശ്നം പറഞ്ഞില്ലേ, ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ നമുക്ക് ബി ജെ പിയുടെ ഭീമാകാരമായ നിയമാനുസൃതമാക്കപ്പെട്ട അഴിമതിക്കെതിരെ വിമർശിക്കണം, അത് ശരിയല്ല എന്ന് പറയണം. പക്ഷേ കോൺഗ്രസിന് ശക്തമായിട്ട് അത് പറയാനുള്ള വോയിസ് ഇല്ല. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വലിയൊരു ഭാഗം കോൺഗ്രസിനും പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തന്നതിനെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പറയാൻ ഒരു മടിയില്ല. ഇന്ന സ്ഥാപനം ഞങ്ങൾക്ക് ഇത്ര തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് പരസ്യപ്പെടുത്താൻ മടിയൊന്നുമില്ല. ഇവര് നിയമം കൊണ്ടത്, ഇവരാ പറഞ്ഞത് വെളിപ്പെടുത്തണ്ടെന്ന്. ഞങ്ങൾ തയ്യാറാണ് വെളിപ്പെടുത്താൻ, കാരണം ഞങ്ങൾക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ. കിട്ടുന്ന ഞങ്ങൾക്ക് ഇത്ര കോടി കിട്ടിയേക്കെ എവിടെ നിന്ന് കിട്ടി, ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ എന്തിനാ തടസ്സം? മുമ്പ് കിട്ടുന്ന എമൗണ്ട് കൃത്യമായിട്ട് റെസീറ്റ് കൊടുക്കണമെന്ന് നിഷ്കർഷിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾക്ക് പുറത്തു പറയുന്നതിന് മടിയൊന്നുമില്ല. അതാണ് ഞങ്ങൾ പറഞ്ഞ ആരൊക്കെയോ കൊടുത്താൽ പറയട്ടെ, ഞങ്ങൾ പറയാൻ കാരണം എന്താ? അതൊന്നും തെറ്റൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വീട്ടുന്ന ആരും കൊണ്ടുവരുമൊന്നുമില്ല. പക്ഷേ ചില അധികാരം ഉപയോഗിച്ച് ചിലർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് കാശ് വാങ്ങുന്നതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്യുന്നു, അന്വേഷണം ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് ഞെരുക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെ ബാധിക്കുന്നുണ്ടോ? പ്രചാരണത്തിനെ കുറേ ബാധിക്കുന്നുണ്ട്. കാരണം ഇപ്പം നിങ്ങൾ എന്നെ ചെന്ന് നോക്കിയാൽ കാണാം,
അവരുടെ ഒരു 10% ബി ജെ പിയുടെ 10 സി പി എമ്മിന്റെ അതിനുള്ള 2-3 ഞങ്ങളുടെ കാണും. കാരണം എന്താ, സത്യമാണ് അത് കാണാനുണ്ട്, കാണാനുണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും ചോദിക്കാണ്ട് എന്താ പ്രചരണത്തിൽ മോശമാണ്, പ്രചരണത്തിന് മോശമല്ല, സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. പക്ഷെ ഡോർ ടു ഡോർ ക്യാമ്പയിനൊക്കെ നമ്മുടെ പ്രവർത്തകർ നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നാരങ്ങകളെ പോലും കുടിക്കാൻ പറ്റുന്നില്ല, അവര് പക്ഷെ നടത്തുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളുടെ ആശയങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു പോസ്റ്റർ വേണ്ടോ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കുറവേ കാണൂ. അത് എല്ലായിടത്തും ഉണ്ട്, കേരളത്തിൽ മൊത്തം നിങ്ങൾക്ക് കാണാം. അപ്പൊ അങ്ങനെ ചില പ്രയാസങ്ങളുണ്ട്. അതാണല്ലോ ചോദിച്ചു ഇവര് ഉദ്ദേശിക്കുന്ന എന്താ, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ തളർത്തുക, അങ്ങനെ തളർത്തിക്കൊണ്ട് ജയിക്കുക. പക്ഷെ ഇതുവരെയായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും റിസൾട്ട് വരാന്നാ തോന്നുന്നത്? റിസൾട്ട് കേരളത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. കേരളത്തിൽ 20 ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും ഒരു എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന ഒരു ത്രികോണ മത്സരം ഉണ്ടെന്നുള്ള പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് മാധ്യമങ്ങളൊക്കെ ഹൈപ്പ് ചെയ്യുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് 27-28% വോട്ടും കിട്ടിയിട്ടുണ്ട്. പല പ്രവചനങ്ങളിലും നെക് ടു നെക്ക് ആയിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയാണ് പ്രവചിക്കുന്നതും. പല സർവേകളിലും ഇപ്പൊ UDF ജയിക്കുന്നു പറയുന്നവരുണ്ട്, LDF ജയിക്കുന്നു പറയുന്നവരുണ്ട്. പക്ഷേ അതിലൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, BJP ശതമാനം എല്ലാത്തിലും ഏതാണ്ട് ഒരുപോലെയാണ്, 30%. 28% 30% ആയപ്പോൾ ഞങ്ങൾ ഈ അന്തർധാര ഞങ്ങൾ സംശയിക്കുന്നു, അത് കൂടുമോ എന്നാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. അതായത് 28 ഉണ്ടായിരുന്ന ആൾക്ക് 30% ആവാൻ കാരണം എന്താ, പിന്നെ ഇവരുടെ പ്രവർത്തനം നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, അത്ര വലിയൊരു പ്രവർത്തനമൊന്നും BJP എനിക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചില്ല. മാത്രമല്ല സ്ഥാനാർത്ഥി തന്നെ എല്ലാ ദിവസവും കൂടിയില്ല, സ്ഥാനാർത്ഥി ഒരു 4-5 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കാണില്ല, പിന്നെ അങ്ങനെയാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ ശതമാനം ഇങ്ങനെ ഉയരുമ്പോൾ, സർവേകളിലെ ഈ ശതമാനം ഉയരുമ്പോൾ ഞങ്ങളെ ജയിക്കുകയോ തോൽക്കുകയോ എന്നുള്ളതിനല്ല ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, ഇതെങ്ങനെ വരുന്നു, ഈ BJP ശതമാനം എങ്ങനെ കൂടുന്നു എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കുന്നു. അവിടെയാണ് ഞങ്ങൾ ഈ അന്തർധാര സംശയിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പിലെ പെർസെൻറ്റേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു ഗ്രാജുവൽ ഇൻക്രീസ് വരുന്നുണ്ട്. അത് ഞാൻ ചോദിക്കാൻ കാര്യം, ഈ തൃശ്ശൂർ മണ്ഡലം, തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ മുഴുവനും 10-14% ശതമാനം BJP വോട്ട് പോകുന്നുണ്ട്, തൃശ്ശൂർ നല്ലോണം കൂടുതലുവാ. നമ്മുടെ ആളുകളുടെ മൈൻഡ് സെറ്റിൽ ആ ഒരു പ്രോ BJP ലൈനിലേക്ക് മാറുന്നുണ്ടോ തൃശ്ശൂർ പ്രത്യേകിച്ച്? എല്ലായിടത്തും മാറുന്നൊന്നുമില്ല, ചില പോക്കറ്റുകൾ. ഇപ്പൊ തൃശ്ശൂരൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ചില ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം ഇവർ നടത്തുന്നുണ്ട് BJP. കാരണം ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, മോഡി വന്നാലേ രക്ഷപ്പെടൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പ്രചരണങ്ങൾ ചില ഏരിയയിൽ അതുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ട് ആ ഭാഗങ്ങളിലൊക്കെ ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിക്കാം, കാരണം അതങ്ങനെയല്ല. അപ്പൊ അവർക്ക് കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് തോന്നുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇങ്ങനെ ചില പ്രചരണങ്ങൾ RSS ആണ് നടത്തുന്നത്, BJP അല്ല, RSS ആണ്. അപ്പൊ ഞാൻ തന്നെ 1-2 സ്ഥലത്ത് ചെന്നപ്പോ അവര് പറഞ്ഞു, സാറിന് വോട്ട് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷെ നമ്മുടെ ഹിന്ദുക്കളുടെ ഒക്കെ സ്ഥിതി എന്താ? ഞാൻ ചെയ്യുന്ന ഹിന്ദുക്കൾക്ക് എന്താ കുറവ്? എന്താ ഹിന്ദുക്കൾക്ക് അവരുടെ അവകാശങ്ങളുണ്ടല്ലോ, ബാക്കിയുള്ള ഓരോ അവകാശങ്ങളും കൂടെ സംരക്ഷിക്കേണ്ടത്, അതല്ല ഹിന്ദു മതത്തിന്റെ താല്പര്യം എന്നൊക്കെ പറയുമ്പോ കുറെ മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇതാണ് ഇതിന്റെ, പിന്നെ അതാണ് ഈ അടിത്തട്ടിൽ നടത്തുന്ന ഒരു പ്രചരണം. അതല്ല, അതുകൊണ്ടാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ കുറച്ച്. പക്ഷേ തൃശ്ശൂർ അങ്ങനെയല്ല, തൃശ്ശൂർ അങ്ങനെ ഒരു കാടിളക്കിയിട്ടുള്ള പ്രചരണമോ ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രചരണമോ എനിക്ക് കാണാൻ കഴിയുന്നില്ല. BJP ഭാഗത്തുനിന്ന് കാൻഡിഡേറ്റും ഫുൾ ടൈം ഇല്ല. അപ്പൊ ഞാനും LDF കാൻഡിഡേറ്റും ഇവിടെ തന്നെ ഉണ്ട്, ഒരു ദിവസം ഞങ്ങൾ വേസ്റ്റാക്കുന്നില്ല. ഞാന് 8-9 ഞാൻ ഇവിടെ വന്നത് LDF സ്ഥാനാർത്ഥി, അതിന് മുമ്പുള്ള 28 വന്നു, എനിക്ക് തോന്നുന്നത് February 28 അദ്ദേഹം വന്നു, ഞാനും March 9 ഞാൻ വന്നു. വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഫീൽഡിൽ തന്നെയുണ്ട്, ഒരിടത്തും ഞങ്ങൾ മാറിയിട്ടില്ല. ഇന്നിപ്പോ ഒരു വിഷുവിന്റെ ചെറിയൊരു അവധി എടുത്തു എന്നുള്ള ഒഴിച്ചു, അത് അവധിയില്ല എന്ന്, ഫുൾ ടൈം ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു. പക്ഷെ BJP കാൻഡിഡേറ്റ് അങ്ങനെയും വരുന്നില്ല. അദ്ദേഹം 4 ദിവസം കഴിഞ്ഞാൽ ചില പത്രത്തിൽ കാണാൻ, 3 ദിവസം അധികം എന്തോ എന്താ കാരണം എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് പോലീസ് ശതമാനം ഉയരുന്നതിന്റെ കാരണം എന്താന്നുള്ള ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവിടെ ഞങ്ങൾ അന്തർധാര സംശയിക്കുന്നു. വടകരയിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്, അപ്പൊ ആ സമയത്ത് ഷാഫിനെ അങ്ങോട്ട് മാറ്റുന്നതും, പ്രത്യേകിച്ച് ജയരാജന്റെ 84,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിങ്ങളെ തൃശ്ശൂരിലേക്ക് മാറ്റിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അല്ല, ഞാൻ വടകര തന്നെ നിൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയതാണ്. അപ്പൊ പെട്ടെന്നുള്ള മാറ്റം
പക്ഷേ പാർട്ടി പറഞ്ഞു മാറാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല. ഇവിടുത്തെ സിറ്റിംഗ് എം പി തന്നെ പറഞ്ഞു ഇങ്ങനെ കെ മുരളീധരൻ വന്നാൽ ഇവിടെ നല്ല മത്സരം ഉണ്ടാകും, കാരണം കെ കരുണാകരൻ്റെ തട്ടകമാണ്, മകള് പോയപ്പോൾ എന്തൊക്കെയോ ഭൂകമ്പം ഉണ്ടാകുന്നൊരു പ്രതീതിയുണ്ട്. കെ മുരളീധരൻ വന്ന് മത്സരിച്ചാൽ അങ്ങനത്തെ എല്ലാ പ്രചരണങ്ങളെയും തടയാൻ കഴിയുമെന്ന് അദ്ദേഹം കൂടെ നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഹൈക്കമാൻഡ് എന്നെ നിയോഗിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെ പത്മജ അങ്ങോട്ട് പോയത് വളരെ രൂക്ഷമായിട്ട് തന്നെ താങ്കൾ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അതിനെതിരായിട്ട് നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പുറത്തുനിന്നിട്ട് നോക്കുന്ന സമയത്ത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളൊരു തോന്നലത്, കോൺഗ്രസിന്റെ ആശയപരമായിട്ട് മതേതര പാർട്ടി ആയിട്ടുള്ളൊരു മാസ് പാർട്ടി ആയിട്ട് നിന്നിരുന്ന കോൺഗ്രസിനകത്ത് നിന്ന് ഇത്രയും ചെറുപ്പത്തിലെ തന്നെ അതിന്റെ എങ്ങനെ അത് ഇപ്പൊ ആന്റണിയുടെ മകൻ പോയി, അതൊക്കെയാണ് വലിയ ഉദാഹരണങ്ങളായിട്ട് കാണിക്കുന്നത്. വ്യക്തികളാണ് അവരുടെ സ്വാതന്ത്ര്യത്തോടൊക്കെ ഉണ്ടുള്ളപ്പോഴും എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. ഞാൻ പറയാം, ഞങ്ങൾ ഒരു ഘട്ടത്തിൽ എനിക്കും പാർട്ടിന്ന് പുറത്തു കൊണ്ടി വന്നു. അതെ. പക്ഷെ അന്നും ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കി വിറ്റിയെ പിന്നീട് അത് എൻ സി പി ലയിച്ചപ്പോഴും കോൺഗ്രസ് കൾച്ചറായിരുന്നു പ്രധാനം. അന്നും ഞങ്ങൾ ബി ജെ പി ആയിട്ട് കൂടിയിട്ടില്ല. ഇപ്പോൾ ഡി ഐ സി എന്ന് പറയുമ്പോൾ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന് വെച്ചാൽ നെഹ്റു ഫാമിലിയാണ്, ഞങ്ങൾ അതിനെ വിട്ട് കളിച്ചിട്ടില്ല. എൻ സി പി ചേർന്നപ്പോൾ എൻ സി പിയിലെ പഴയ എൻ സി പിക്കാർക്ക് അതിനോട് യോജിപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ഇന്ദിരാഗാന്ധിനെയും രാജീവ് ഗാന്ധിനെയും വിട്ടുള്ള കളിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ഒരിക്കലും ചേരാൻ കഴിയാത്തവരുമായിട്ട് എങ്ങനെ പോയി എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം. അതായത് കോൺഗ്രസ് എന്ന് വളരെ എളുപ്പത്തിൽ ആശയപരമായിട്ട് മാറാൻ ബുദ്ധിമുട്ടില്ലാതാവുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷേ അത് ബി ജെ പിയിലേക്ക് മാത്രമല്ല, ചില ആൾക്ക് സി പി എമ്മിലേക്ക് പോകും. അത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരു അധികാരം തന്നെയാണ് പ്രധാന ഘടകം. പാർട്ടിയോടൊരു കമ്മിറ്റ്മെന്റ് പലർക്കും കാണുന്നില്ല, അതൊരു ദോഷം. അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. ഇപ്പം തന്നെ ചില ആൾക്കാർ കണ്ടില്ലേ, ഇന്ന് ബി ജെ പിയുടെ എം പി, നാളെ അവർ കോൺഗ്രസിലേക്ക് ചാടും, ഇന്ന് കോൺഗ്രസ്സിലാണ് നാളെ ബി ജെ പിയിലേക്ക് ചാടും. കേരളത്തിൽ ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ട്. സാധാരണ കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാറില്ല, ഇപ്പം അങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അതൊരു ഒരു സുഗള പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെയും ഇതേപോലെ ഒരു വിമർശനമുണ്ട്. കാരണം ഇവിടെ വന്ന് മത്സരിക്കുന്ന എന്തിനാണ്, കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ചു ജയിച്ചു, ഇപ്പൊ അദ്ദേഹം സിറ്റിംഗ് മെമ്പറാണ്. സിറ്റിംഗ് മെമ്പറുടെ സീറ്റിൽ നിന്ന് സിറ്റിംഗ് മെമ്പർ മാറണം എന്ന് പറയുന്നത് എന്താ അർത്ഥമുണ്ട്? രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്ന് മത്സരിച്ചു, അദ്ദേഹം ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും മത്സരിച്ചു, ഉത്തരേന്ത്യയിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് അത് ഇത്തവണ തീരുമാനിച്ചു എൻ്റെ സിറ്റിംഗ് സീറ്റിൽ തന്നെ മത്സരിക്കാം. അപ്പോൾ അന്ന് അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ 2019 അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ ഇന്ത്യ മുന്നണി ഇല്ല, കോൺഗ്രസ് തനിച്ചാണ്. കേരളത്തിൽ സഖ്യമുണ്ട്, ചില സ്റ്റേറ്റിൽ സഖ്യമുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ഇന്ത്യ മുന്നണിയില്ല. അപ്പോൾ അദ്ദേഹം വന്ന് മത്സരിച്ച് ജയിച്ചു, ഇപ്പോൾ അദ്ദേഹം സിറ്റിംഗ് മെമ്പറാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയിൽ അംഗത്വമുള്ള സി പി ഐക്കാരൻ മാറണം ശരിക്കും പറഞ്ഞു, അവരല്ലേ മാറണം. രാഹുൽ ഗാന്ധി സിറ്റിംഗ് സീറ്റിലാണ് മത്സരിക്കുന്നത്. 2019 അദ്ദേഹം വരുമ്പോൾ ഇന്ത്യ മുന്നണിയില്ല, ഇപ്പോൾ ഇന്ത്യ മുന്നണിയുണ്ട്. രാഹുൽ ഗാന്ധി അടുത്ത സിറ്റിംഗ് എം പി ആണ്. അപ്പോൾ ആരാ മാറണ്ടേ? രാഹുൽ ഗാന്ധി മാറണോ അതോ സി പി ഐ അങ്ങനെയല്ല, ബി ജെ പിക്ക് എതിരെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് ജയിക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. അല്ല, ഡയറക്റ്റ് ഫൈറ്റ് ആയിരുന്നു അദ്ദേഹം ചെയ്തത്. കഴിഞ്ഞവണ് അദ്ദേഹത്തിനോട് കേരളത്തിലെ പാർട്ടി ഇവിടെ വന്ന് മത്സരിക്കാൻ ആവശ്യപ്പെട്ടു, ഇവിടെ അദ്ദേഹം വന്നു. അന്ന് അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റാ, ഇന്ത്യ മുന്നണി ഇല്ല. ഇന്ന് ഇന്ത്യ മുന്നണിയുള്ള സ്ഥിതിക്ക് സി പി ഐ വരാൻ പാടില്ലായിരുന്നു. പക്ഷെ വന്നോട്ടെ, മത്സരിച്ചോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നും. മത്സരം കുറച്ചുകൂടി രാഷ്ട്രീയമായി മാറുന്നുള്ളൊരു ഗുണമുണ്ട്. അതെ അതെ, മത്സരം രാഷ്ട്രീയമായിട്ട് മാറും. ഇപ്പോ ഞങ്ങളുടെ ഒരു പ്രചാരണ ലീഫ്ലെറ്റ് കണ്ടപ്പോ പിണറായി വിജയന്റെയും നരേന്ദ്രമോദിയുടെയും മുഖങ്ങൾ ഒന്നിച്ച് വെച്ചിട്ട് രണ്ടല്ല രണ്ടും ഒന്ന് തന്നെ എന്ന് പറഞ്ഞു. നേരത്തെ തന്ത്രധാര പറയുന്നത് പിണറായിന്റെ ആന്റി കോൺഗ്രസ് സ്റ്റാൻഡ്. നരേന്ദ്രമോദി പറയുന്നത് എന്താ, ഇന്ത്യയിൽ മുഴുവൻ ഞാൻ കോൺഗ്രസിനെ തുടച്ചു നീക്കും, കേരളത്തിൽ അവരില്ല, കോൺഗ്രസ് മുക്തഭാരതം. ഇപ്പം കേരളത്തിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ മുക്തഭാരതാവില്ല. അത് സഹായിച്ചു കൊടുക്കാൻ ഇവിടെ പിണറായി. അപ്പോൾ ഏജന്റിൻ്റെ പണിയാണ് പിണറായിയോട്. അതുകൊണ്ടാണ് ഈ ഒരു ചിത്രം. ഇത് രണ്ടും ഒന്നാണ്. എന്നാലും ഒരിക്കലും മോഡിയുടെ പിണറായിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ യെച്ചൂരിനെ ഞങ്ങൾ വയ്ക്കില്ല. യെച്ചൂരിനെ വയ്ക്കില്ല. യെച്ചൂരിക്ക് സ്ട്രോങ് സ്റ്റാൻഡ് ഉണ്ട് പ്രോ കോൺഗ്രസ്. ഞങ്ങളോട് ജനങ്ങളോട് പറയുന്നത് എന്താ അറിയോ, പിണറായിക്ക് എം പിമാരെ കൊടുക്കരുത്, യെച്ചൂരിക്ക് പുറത്തുനിന്ന് കൊടുത്താൽ കുഴപ്പമില്ല, അവിടെ അവിടെ ഞങ്ങൾ സഖ്യത്തില്ല. അപ്പൊ യെച്ചൂരി സ്ട്രോങ് ആയത് ഇന്ത്യ മുന്നണിക്ക് അധികം സ്ട്രോങ് ആയിട്ട് പിന്തുണ നൽകും. യെച്ചൂരിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഇവിടെ പറ്റുന്നില്ല എന്നും കൂടി ഉണ്ടോ? അല്ല, യെച്ചൂരിക്ക് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ കേരളത്തിൽ സർവാധിപതി പിണറായിയാണ്. പിണറായി ഇടഞ്ഞു നിന്നാൽ യെച്ചൂരിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ യെച്ചൂരി ദുർബലനാവും.
പിണറായിക്ക് എം പിമാരെ കേരളത്തിൽ നിന്ന് കിട്ടിയാൽ യെച്ചൂരി ദുർബലനാകും. യെച്ചൂരിനെ ദുർബലനാക്കണ്ട, പിണറായി ദുർബലനായാൽ തന്നെ ഇന്ത്യ മുന്നണി നേരെയാവും. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ 7 വർഷത്തെ ഭരണം, നമ്മുടെ ദേശീയ രാഷ്ട്രീയം എത്രയൊക്കെ പറയുമ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭരണവും അതുമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തലാണ്. കരിവണ്ണൂർ ബാങ്ക് തകർച്ച, റേഷൻ ലൈഫ് പദ്ധതിയുടെ തകർച്ച, ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സാമ്പത്തിക തകർച്ച, എല്ലാത്തിനും കേന്ദ്രത്തിന് കുറ്റം പറയുമ്പോൾ സ്റ്റാലിൻ ശമ്പളം കൊടുക്കുന്നില്ലേ, കർണാടകത്തിലെ ശമ്പളം കൊടുക്കുന്നില്ലേ, അവിടെയും കേന്ദ്രം സഹായിക്കുന്നില്ലല്ലോ. പക്ഷെ അവിടെ ധൂർത്തില്ല, ഇവിടെ ധൂർത്തു. ചാണകക്കുഴി വരെ ഉണ്ടാക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരു സംസ്ഥാനത്ത് കേന്ദ്രം തരുന്നില്ല എന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? എന്നാൽ ഇവർ ധൂർത്ത് ഒഴിവാക്കട്ടെ. മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ, സാമ്പത്തിക പ്രയാസമില്ല. ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കാൻ സാമ്പത്തിക സാമ്പത്തിക പ്രയാസമില്ല. കേരളീയം നടത്തി 27 കോടിക്ക് സാമ്പത്തിക പ്രയാസമില്ല. ശമ്പളം കൊടുക്കാൻ നേരത്ത് കേന്ദ്രം തരുന്നില്ല. ഇത് പറഞ്ഞാൽ എങ്ങനെയാണ് ചിലവാകുക? ഇതൊക്കെ പറയുന്നുണ്ട് ഞങ്ങളെ ഇലക്ഷൻ. അപ്പോൾ ഇവിടെ മത്സരം കുറച്ചും കൂടി ടൈറ്റായി അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് വരാം. എനിക്ക് മത്സരം ടൈറ്റ് ആവുന്നതാണ് എനിക്കിഷ്ടം. അതെന്താ, ഫൈറ്റ് ചെയ്ത് ജയിക്കണം. അല്ലാണ്ട് ഈസി ആയിട്ടൊരു സീറ്റിൽ പോയി നിന്ന് ജയിക്കുന്നതിൽ എന്താ അർത്ഥമല്ല. ഞാൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കുക. നേരത്തെ പറഞ്ഞില്ലേ യെച്ചൂരിനെ സഹായിക്കാന്ന്? യെച്ചൂരി കേരളത്തിലൊരു സീറ്റിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതിപ്പോൾ അവർ തീരുമാനിക്കട്ടെ, നമുക്കന്ന് ആലോചിക്കാം.